Hi friends, welcome to my channel. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയുടെ കണ്ടിന്യൂവിറ്റി ആണ്, ലാസ്റ്റ് പോർഷൻ ആണ് ജെയിനിസം. നമ്മൾ ഓൾറെഡി ബുദ്ധിസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ജെയിനിസത്തിലേക്ക് വരിക, എങ്കിൽ മാത്രമാണ് ഈ ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മുമ്പ് ചെയ്ത ചാപ്റ്റേഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സൊ നമ്മൾ ബുദ്ധിസം പഠിച്ചപ്പോൾ ഗൗതമ ബുദ്ധയുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ പേരൻസ് ആരൊക്കെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ടീച്ചർ ആരൊക്കെയായിരുന്നു, അതുപോലെ റെനൗൺസിയേഷൻ എന്താണ്, മഹാപരിനിർവാണം എന്താണ്, ഒരുപാട് വേർഡ്സ് അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ജൈനിസം തുടങ്ങുമ്പം ജൈനിസത്തിൽ വർദ്ധമാന മഹാവീര ആരായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒന്ന് നോക്കാം. സോ വർദ്ധമാന മഹാവീര ജീവിച്ചിരുന്ന കാലഘട്ടം 539 BC to 467 BC ആണ് വർദ്ധമാന മഹാവീരയുടെ കാലഘട്ടം. സോ ഇദ്ദേഹം 24th തീർത്ഥങ്കാര ഓഫ് ജൈനിസം. ഈ തീർത്ഥങ്കാര എന്ന് പറയുന്നത് ജെയിൻ മോങ്സിനെ വിളിക്കുന്നതാണ് തീർത്ഥങ്കാര. സോ ഇദ്ദേഹം 24th തീർത്ഥങ്കാരായിരുന്നു വർദ്ധമാന മഹാവീര. സോ ഇദ്ദേഹം ഒരു ക്ഷത്രിയ കുടുംബത്തിലായിരുന്നത് നമ്മൾ മുമ്പേ കണ്ടിരുന്നു. ബുദ്ധിസത്തിലാണെങ്കിലും ഗൗതമ ബുദ്ധയും ഒരു രാജവംശത്തിലായിരുന്നു. സോ ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു ക്ഷത്രിയ കുടുംബത്തിലായിരുന്നു. കുണ്ടഗ്രാമ എന്ന് പറയുന്ന വൈശാലി, നിയർ വൈശാലി കുണ്ടഗ്രാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പേരൻസ് സിദ്ധാർത്ഥ ആൻഡ് ത്രിശാല, ഇവരെ രണ്ടുപേരും രാജകുടുംബത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു യശോദ. ഇദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ട്. 30-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വീട് വിട്ടിറങ്ങുകയും അതുപോലെ ഇദ്ദേഹം അസെറ്റിക് ലൈഫ് നയിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതായത് ഇദ്ദേഹം ഒരു മോങ്സായിട്ട് അല്ലെങ്കിൽ ഒരു സന്യാസിയായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു ഏകദേശം 12 വർഷത്തോളം ഇദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം 13-ാമത്തെ വർഷമാണ് ഇദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ നോളജ് അല്ലെങ്കിൽ കേവല ജ്ഞാനം എന്നാണ് പറയുന്നത്, സ്പിരിച്വൽ നോളജ് അദ്ദേഹത്തിന് കിട്ടുന്നു. സോ ഈ സ്പിരിച്വൽ നോളജിലൂടെ അതിനുശേഷം അദ്ദേഹം മഹാവീര എന്നാണ് അറിയപ്പെട്ടത്. സോ നമ്മൾ ഗൗതമ ബുദ്ധയുടെ കാര്യത്തിൽ കണ്ടായിരുന്നു, അദ്ദേഹം 29-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുകയും അദ്ദേഹം 4 രീതിയിലുള്ള ആളുകളെ കാണുകയും അതിനുശേഷം സത്യം തേടി യാത്ര ചെയ്യുകയും അദ്ദേഹം അതിനുശേഷമാണ് 12 വർഷത്തോളം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് സ്പിരിച്വൽ നോളജ് ഉണ്ടാവുകയും ചെയ്തു, അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്നാണ് നമ്മൾ ബുദ്ധിസത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് കേവല ജ്ഞാന അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ് കിട്ടുന്നു. ഇതിനുശേഷം അദ്ദേഹം മഹാവീര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ മതത്തെയാണ് നമ്മൾ ജൈനിസം എന്ന് പറയുന്നത്. സോ ഈ ജൈനിസത്തിൻ്റെ ഫോളോവേഴ്സ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് വന്നവരെ അല്ലെങ്കിൽ ഈ മതം ഫോളോ ചെയ്തവരെയാണ് ജെയിൻസ് എന്നറിയപ്പെട്ടത്. അദ്ദേഹം 72-ാമത്തെ വയസ്സിലാണ് രാജഗ്രഹ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുന്നു. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫൗണ്ടർ എന്നാണ്. പക്ഷെ നമ്മൾ കണ്ടു ഇദ്ദേഹം 24-ാമത്തെ മോങ്കായിരുന്നു അല്ലെങ്കിൽ തീർത്ഥങ്കാരയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് തീർത്ഥങ്കാര എന്ന് പറയുന്നത് ഋഷഭ് എന്ന് പറയുന്ന സന്യാസിയായിരുന്നു. സോ എന്തുകൊണ്ടാണ് ഈ ഋഷഭ് എന്ന് പറയുന്ന വ്യക്തി ഫൗണ്ടർ ആകാത്തതെന്ന് നോക്കാം. സോ ജൈനിസം ഈ 23-ാമത്തെ തീർത്ഥങ്കാരസ് വരെ ഫോളോ ചെയ്തിരുന്നെങ്കിലും 24-ാമത് വന്ന വർദ്ധമാന മഹാവീരയാണ് ഇതൊരു സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. സോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മതമായിട്ട് അല്ലെങ്കിൽ ഒരു സെക്റ്റായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ട് വന്നത് ഇദ്ദേഹമാണ് വർദ്ധമാന മഹാവീര. അതുകൊണ്ടാണ് ഇദ്ദേഹം ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ സിംബലാണ് ലയൺ അല്ലെങ്കിൽ സിംഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സിംബൽ. സോ ഇതാണ് ലൈഫ് ഓഫ് വർദ്ധമാന മഹാവീര. ഇനി നമുക്ക് ജൈനിസത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് നോക്കാം. സോ നമുക്ക് ജൈനിസത്തിൻ്റെ ഫിലോസഫി എന്തായിരുന്നു നോക്കാം. ജൈനിസം പ്രധാനമായിട്ടും പറയുന്നത് രണ്ട് ഫിലോസഫിയെക്കുറിച്ചാണ്. 2 important philosophies ഓഫ് ജൈനിസം ആർ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനേകദ്വാത. അനേകദ്വാത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നോ ട്രൂത്ത് ഈസ് അബ്സല്യൂട്ട്. അതായത് ഒരു സത്യവും അബ്സല്യൂട്ട് ആയിട്ടൊരു സത്യമില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സത്യമില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എവറി റിയാലിറ്റി ഹാസ് അതർ ഡയമെൻഷൻസ് ഓൾസോ. അതായത് എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കും ഒരു രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ 3 വശങ്ങളുണ്ട്. ഒരു സത്യവും അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയും അബ്സല്യൂട്ടായിട്ട് നമുക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇതാണ് സത്യം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അനേകദ്വാത എന്ന ഒരു ഫിലോസഫിയുടെ ഫസ്റ്റ് ഫിലോസഫിയിലൂടെ ജൈനിസം പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് 6 blind അല്ലെങ്കിൽ കണ്ണ് കാണാൻ വയ്യാത്ത 6 പേര്, അതുപോലെ ആനയെ കാണുന്ന രംഗമാണ്. ഇവിടെ 6 അന്ധരായിട്ടുള്ള മനുഷ്യർ
ഒരു സ്ട്രേഞ്ച് ആനിമൽ വന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ സിറ്റിയിൽ വന്നതായിട്ട് അറിയുന്നു. സോ ഇവർ ആനയെ കാണാൻ വേണ്ടി, അവർ ആന എന്താണെന്ന് അവർക്ക് അറിയില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സോ അവർ ആനയെ കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആന എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ആനയെ കാണാൻ പോകുന്നതാണ് ഈ അനയഗന്ധവാദ എന്ന് പറയുന്ന ഫിലോസഫിയിലൂടെ ജെയിൻ അല്ലെങ്കിൽ മഹാവീര, വർദ്ധമാന മഹാവീര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ ഈ ആറ് അന്ധന്മാരിൽ ആദ്യത്തെ വ്യക്തി ആനയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആനയെ തൊട്ട് നോക്കുന്നു, കാരണം അവർക്ക് കണ്ണ് കാണില്ല. സോ സ്പർശനത്തിലൂടെയാണ് അവർക്ക് ഒരു സാധനത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇവർ ആദ്യത്തെ വ്യക്തി ആനയെ തൊട്ട് നോക്കുമ്പോൾ അദ്ദേഹം തൊടുന്നത് ആനയുടെ തുമ്പിക്കൈയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു ആന ഒരു തടിച്ച പാമ്പിനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പാമ്പിനെ പോലെയാണെന്ന് പറയുന്നു. ദെൻ രണ്ടാമത്തെ വ്യക്തി പോയി ആനയെ തൊടുന്നത് ആനയുടെ ചെവിയിലാണ്. സോ ആനയുടെ ചെവിയെ തൊടുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫാൻ പോലെ അല്ലെങ്കിൽ ഒരു മുറം പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. സോ രണ്ടാമത്തെ ആൾ പറയുന്നു ആന ഒരു ഫാൻ പോലെയാണെന്ന്. ഇനി മൂന്നാമത്തെ വ്യക്തി ആനയെ തൊടുന്നത് ആനയുടെ കാലിലാണ്. സോ കാലിൽ തൊട്ട് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് തോന്നുന്നത് ആന ഒരു പില്ലർ പോലെയാണ് ഇരിക്കുന്നത്, ആന പാമ്പ് പോലെയോ അല്ലെങ്കിൽ മുറം പോലെയോ അല്ല, ആന ഒരു തൂണ് പോലെയാണെന്നാണ് മൂന്നാമത്തെ വ്യക്തി പറയുന്നത്. നാലാമത്തെ വ്യക്തിയും ആനയെ തൊടുന്നു. സോ അദ്ദേഹം തൊടുന്നത് ആനയുടെ ഒരു സൈഡിലാണ്. സോ ആനയുടെ ഒരു സൈഡിൽ തൊടുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ആന ഒരു ഭിത്തിയെ പോലെയാണ്, ഒരു വാൾ ലൈക്ക് സ്ട്രക്ചർ ആണ് ആന എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അഞ്ചാമത്തെ ആള് ആനയുടെ വാലിലാണ് തൊടുന്നത്. സോ അദ്ദേഹത്തിന് തോന്നിയത് ആന ഒരു കയറു പോലെ ഒരു സാധനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആറാമത്തെ ആളാകട്ടെ ആനയുടെ കൊമ്പിലാണ് തൊടുന്നത്. സോ ആനയുടെ കൊമ്പിൽ തൊട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആന ഈ പറഞ്ഞതൊന്നുമല്ല, ആന ഒരു കുന്തം പോലെ എന്തോ ഒരു വസ്തുവാണെന്നാണ് ഈ ആറാമത്തെ വ്യക്തിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ ജൈനിസത്തിൽ അനേകദ്വാദ എന്ന് പറയുന്ന ഫിലോസഫിയിലൂടെ വർദ്ധമാന മഹാവീര പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് ആറ് അന്ധന്മാരും ആനയെ തൊട്ടു, സോ ഇവർ ആറ് പേരും പറഞ്ഞത് ശരിയാണ്, കാരണം ആനയ്ക്ക് ഈ ആറ് സംഭവങ്ങൾ ആനയിലുള്ളത് കൊണ്ട് തന്നെ ഈ ആറ് അന്ധന്മാർ സത്യമാണ്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ആന എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു കംപ്ലീറ്റ് ഡയമെൻഷൻ, ഒരു ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ഒരു സത്യത്തിനും ഇല്ല, എല്ലാ സത്യത്തിനും പല വശങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റില്ല ആന കയറ് പോലെയാണെന്നോ ആന തടി വാള് പോലെയാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതാണ് നോ ട്രൂത്ത് ഈസ് അബ്സല്യൂട്ട്. എല്ലാ റിയാലിറ്റിക്കും എല്ലാ വസ്തുതയ്ക്കും മറ്റൊരു വശങ്ങളുണ്ട് അല്ലെങ്കിൽ പല വശങ്ങളുണ്ട്, ഒരു വശം മാത്രമല്ല. ഇതാണ് ഇതിലൂടെ ഈ ഫസ്റ്റ് ഫിലോസഫിയിലൂടെ ജൈനിസം പറയുന്നത്. ഇനി സെക്കൻഡ് ഫിലോസഫിയിലും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. സ്യത്വാദ എന്നാണ് പറയുന്നത് സെക്കൻഡ് ഫിലോസഫി. ഇത് റിലേറ്റീവ്ലി സ്പീക്കിംഗ് അല്ലെങ്കിൽ സന്ദർഭോചിതമായിട്ട് സംസാരിക്കുന്നതാണ്. ഇവിടെ പറയുന്നതും എല്ലാ നോളജും, എവരി നോളജ് ഈസ് പാർഷ്യൽ, ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, എല്ലാ നോളജും പകുതി മാത്രമാണുള്ളത്, അതിനും ഒരുപാട് വശങ്ങളുണ്ട്. ഇവിടെയും അബ്സല്യൂട്ടിസം അവോയ്ഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സോ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇതിലൂടെ ഈ രണ്ട് ഫിലോസഫിയിലൂടെയും ഇദ്ദേഹം അർത്ഥമാക്കുന്നത് എല്ലാ റിലീജിയൻസും സത്യമാണ്, ഒരു റിലീജിയനും അല്ലെങ്കിൽ ഒരു മതത്തെയും ഇതാണ് കംപ്ലീറ്റ് സത്യം, മറ്റു റിലീജിയൻസ് ഒന്നും സത്യമല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാ റിലീജിയനും സത്യമാണെന്നാണ് ഈ രണ്ട് ഫിലോസഫിയിലൂടെയും ജൈനിസം അല്ലെങ്കിൽ മഹാവീര, വർദ്ധമാന മഹാവീര പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടോളറൻസ് ടുവേർഡ്സ് അതർ റിലീജിയൻസ്, അതായത് ഒരു റിലീജിയനെയും ഇദ്ദേഹം തള്ളി പറയുന്നില്ല, എല്ലാ റിലീജിയനോടും ഒരു ടോളറൻസ് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ഫിലോസഫീസ് ജൈനിസത്തിൻ്റെ. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം നോക്കാം. സോ നമുക്ക് ജൈനിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജൈനിസത്തിൻ്റെ പ്രിൻസിപ്പിള് പ്രധാനമായിട്ടും മൂന്ന് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്നാമത്തെയാണ് റൈറ്റ് ഫെയ്ത്ത്, സെക്കൻഡ് വൺ റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കോണ്ടാക്ട്. ഇവിടെ ത്രീ പ്രിൻസിപ്പിളിൽ ഒന്നാമത്തെ റൈറ്റ് ഫെയ്ത്ത്, അതായത് ശരിയായിട്ടുള്ള വിശ്വാസം, അതുപോലെ ശരിയായിട്ടുള്ള അറിവ്, അതുപോലെ ശരിയായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ കോണ്ടാക്ട്. സോ റൈറ്റ് ഫെയ്ത്തിൽ പറയുന്നത് റൈറ്റ് ഫെയ്ത്ത് നമുക്ക് കിട്ടുന്നത് ടീച്ചിങ് ഓഫ് ജൈനിസം അല്ലെങ്കിൽ ഫെയ്ത്ത് ഇൻ ദി ടീച്ചിങ് ഓഫ് ജൈനിസം. ജൈനിസത്തിൽ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ പഠിപ്പിക്കുന്നത് അതിലുള്ള ശരിയായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് റൈറ്റ് ഫെയ്ത്ത് കിട്ടുന്നത്. അതുപോലെ റൈറ്റ് നോളജ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, എന്താണെന്ന് വിശ്വസിക്കുമ്പോഴാണ്. ദൈവം ഇല്ലെന്ന് പറയുന്നു, അതുപോലെ വേൾഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ക്രിയേറ്റർ ഇല്ലാതെയാണ് അല്ലെങ്കിൽ ലോകം ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ഒരു വ്യക്തിയിൽ നിന്ന് ലോകം ഉണ്ടായതില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവം ഇല്ല എന്നാണ് ജൈനിസം പറയുന്നത്. അതുപോലെ എല്ലാ ഒബ്ജക്റ്റിനും, ഭൂമിയിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും സോൾ അല്ലെങ്കിൽ ഒരു ആത്മാവ് ഉണ്ടെന്നാണ് ജൈനിസത്തിൽ പറയുന്നത്.
സോ ഒരു ശരിയായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം നമുക്ക് കിട്ടുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് അല്ലെങ്കിൽ ഈ അഞ്ച് വോസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ്. ഇത് പ്രധാനമായിട്ട് പറയുന്ന അഞ്ച് വോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നോട്ട് ടു ഇൻചുവർ ലൈഫ്. അതായത് ഇവിടെ നമ്മൾ കണ്ടു അനിമേറ്റായിട്ടും ഇൻഅനിമേറ്റായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്ട്സിനും എന്തുണ്ട്, ഒരു ആത്മാവ് ഉണ്ടെന്ന് ജൈനിസം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് നോട്ട് ടു ഇൻചുവർ ലൈഫ്, അതായത് ഒരു ജീവനുള്ളവയും ഒരു ജീവനില്ലാത്തവയും ഒന്നിനെയും എന്ത് ചെയ്യരുത്, ഇൻജ്യൂർ ചെയ്യരുത് അല്ലെങ്കിൽ മുറിവേൽപ്പിക്കരുത്. അതാണ് ആദ്യത്തെ വോസ്. അതുപോലെ നോട്ട് ടു ലൈ, നുണ പറയരുത്. നോട്ട് ടു സ്റ്റീൽ, മോഷ്ടിക്കരുത്. നോട്ട് ടു അക്വയർ പ്രോപ്പർട്ടി, അതായത് ഒരു സമ്പത്തും ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൽ സമ്പത്തൊന്നും എന്ത് ചെയ്യരുത്, അക്വയർ ചെയ്യരുത് അല്ലെങ്കിൽ സ്വീകരിക്കരുത്. ദെൻ ബ്രഹ്മചാര്യ, ബ്രഹ്മചാര്യ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രഹ്മചാര്യം അനുഷ്ഠിക്കുക. സോ ഇതാണ് അഞ്ച് വോസ് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത്. സോ റൈറ്റ് കോണ്ടക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ റൈറ്റ് പെരുമാറ്റം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ശരിയായിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ സ്വഭാവം നേടാൻ സാധിക്കും. സോ ഇതാണ് പ്രധാനമായിട്ടും അഞ്ച് പ്രിൻസിപ്പിളായിട്ട് ജൈനിസത്തിൽ പറയുന്നത്. ഇനി ജൈനിസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. സോ നമുക്ക് നോക്കാം മറ്റ് ചില ബേസിക് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ജൈനിസത്തിൽ വിശ്വസിച്ചിരുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സോൾ അല്ലെങ്കിൽ ആത്മാവ് ജീവനുള്ളവയും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്, ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. സോ ഇതുപോലെ ആത്മാവുള്ളത് കൊണ്ട് തന്നെ അവയ്ക്കെല്ലാം ജീവനുണ്ട്. അതുപോലെ തന്നെ അവ നമ്മൾ ഇഞ്ചുറി ഉണ്ടാക്കുമ്പോൾ അവയ്ക്ക് വേദനയും ഉണ്ടാകുന്നുണ്ടെന്ന് ജൈനിസം പ്രൊപ്പഗേറ്റ് ചെയ്തു, അല്ലെങ്കിൽ വർദ്ധമാന മഹാവീരയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും വിശ്വസിച്ചു. ദെൻ അവർ വേദയുടെ അതോറിറ്റി അല്ലെങ്കിൽ വേദയ്ക്ക് റിച്വൽസിന് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. വേദ എന്ന് പറയുന്നത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ബട്ട് ബുദ്ധിസത്തിൽ വേദയെ അവർ റിജക്റ്റ് ചെയ്തിരുന്നില്ല, ബട്ട് ഇവിടെ വേദയെ അവർ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും. അതുപോലെ വേദിക് റിച്വൽസിനെയും അവർ റിജക്റ്റ് ചെയ്തിരുന്നു. ദെൻ അഗ്രികൾച്ചർ പ്രാക്ടീസ്, അഗ്രികൾച്ചർ ചെയ്യുന്നത് അവരൊരു പാപമായിട്ടാണ് കണ്ടത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഉണ്ടാകും അല്ലെങ്കിൽ കീടങ്ങൾ ഉണ്ടാകും. സോ ഈ കീടങ്ങളെ നശിപ്പിക്കുന്നതിലൂടെ, കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കീടങ്ങളെ മുറിവേൽപ്പിക്കുന്നതിലൂടെ നമ്മൾ പാപമാണ് ചെയ്യുന്നതെന്ന് ജൈനിസം വിശ്വസിച്ചു. സോ ഇതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ട്രീം പ്രാക്ടീസസ് ആയിട്ടാണ് ഈ ജൈനിസത്തിൽ കണ്ടിരുന്നത്. അതായത് ജൈനിസത്തിൽ അസറ്റിസിസം അല്ലെങ്കിൽ യാഗം ചെയ്യുന്നത് വളരെ എക്സ്ട്രീമായിട്ടുള്ള രീതിയിൽ, അതായത് മനുഷ്യ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അസറ്റിസിസം അതുപോലെ റിനൺസിയേഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്നു ജൈനിസത്തിൽ. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവർ സ്റ്റാർവേഷൻ, അതായത് വോളണ്ടറി ഫാസ്റ്റിംഗ് ടു ഡെത്ത് എന്ന് പറയുന്ന ഒരു സലേഖാന എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നു ജൈനിസത്തിൽ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഇവിടെ ഇവർ സ്വന്തമായിട്ട്, അതായത് സ്വമനസ്സാലെ ഇവർ ഫാസ്റ്റിംഗ് ചെയ്യുകയാണ്. അത് മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഫാസ്റ്റിംഗ്, ഓരോ ദിവസവും ഭക്ഷണത്തിൻ്റെയും അതുപോലെ വെള്ളത്തിൻ്റെയും അളവ് കുറച്ച് കുറച്ച് വന്നതിന് ശേഷം ഒടുവിൽ മരണം സംഭവിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് ജൈനിസത്തിൽ. ഇതിന് പറയുന്നതാണ് സലേഖാന എന്ന് പറയുന്നത്. സോ ഇതുപോലെയുള്ള എക്സ്ട്രീം സ്റ്റാർവേഷൻ ഇവിടെ നടത്തിയിരുന്നു. സോ സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപവാസം. സോ എക്സ്ട്രീം സ്റ്റാർവേഷൻ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ന്യൂഡിറ്റി, അതായത് നഗ്നത, വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പെർമിഷൻ ഇവർക്ക് ഉണ്ടായിരുന്നില്ല ജൈനിസത്തിൽ. സോ അതുപോലെ തന്നെ സെൽഫ് ടോർച്ചർ, ഞാനിവിടെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് മുറിവേൽപ്പിക്കുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടായിരുന്നു, ജൈനിസത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. അത് ഇത് ഈ സലേഖാന എന്ന് പറയുന്ന ഈ ഒരു ആചാരത്തെ 2012 രാജസ്ഥാൻ ഗവൺമെൻറ് ബാൻ ചെയ്തു. കാരണം ഇതൊരു സെൽഫ് സൂയിസൈഡ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ബട്ട് ജൈനിസത്തിലും ഇത് സൂയിസൈഡായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നില്ല. ബട്ട് ഇത് പൊതുവേ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇതൊരു സൂയിസൈഡായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ഗവൺമെൻറ് ഇതിനെ 2012 ബാൻ ചെയ്തിരുന്നു. അതിനുശേഷം സുപ്രീം കോർട്ടും ഇത് ഈ രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ തന്നെ തീരുമാനത്തിലെടുത്തിരുന്നു. സോ ഇതുപോലെയുള്ള എക്സ്ട്രീം അസറ്റിസിസം അതുപോലെ റെനൺസിയേഷൻ എല്ലാം ഈ ജൈനിസത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇവിടെ ന്യൂഡിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രം ധരിക്കാനുള്ള ഒരു പെർമിഷൻ, വസ്ത്രം ധരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർദ്ധമാന മഹാവീര അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനോട് അല്ലെങ്കിൽ ജെയിംസിനോട് പറഞ്ഞിരുന്നു വസ്ത്രം ഉപയോഗിക്കരുതെന്ന്. സോ ഈ വസ്ത്രം ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഈ ഡിസിഷൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ജൈനിസം പിന്നീട് രണ്ടായിട്ട് തിരിഞ്ഞു. അതാണ് ശ്വേതാംബർ അതുപോലെ ദിഗംബർ. ഈ ശ്വേതാംബർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിലുള്ള ജെയിൻ
വിശ്വാസികൾക്ക് വെള്ള വസ്ത്രം അല്ലെങ്കിൽ വൈറ്റ് ക്ലോത്ത് ധരിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വൈറ്റ് ക്ലോത്ത് അവർക്ക് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ വൈറ്റ് ക്ലോത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്വേതാംബർ എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് തരംതിരിഞ്ഞത്. പിന്നെ ദിഗംബർ എന്ന് പറയുന്നവർ ഇവർ നോ ക്ലോത്ത് അതായത് ഉപയോഗിച്ചിരുന്നതേ ഇല്ല, നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ വസ്ത്രം ധരിച്ചിരുന്നത്. അതുപോലെ ഇവർ വർണ്ണ സിസ്റ്റത്തെ അംഗീകരിച്ചിരുന്നു. നമ്മൾ കണ്ടു ബുദ്ധിസത്തിൽ വർണ്ണ സിസ്റ്റം, നമ്മൾ ലേറ്റർ വേദിക് ഏജിൽ വർണ്ണ സിസ്റ്റം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ വർണ്ണ സിസ്റ്റം ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. ഏകദേശം ഇത് ചുരുക്കി പറയാം, ലേറ്റർ വേദിക് ഏജിൻ്റെ ഒരു സമയത്ത് വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ സമൂഹത്തെ നാലായിട്ട് വളരെ വർണ്ണ അതായത് ബർത്തിൻ്റെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നാലായിട്ട് തരംതിരിച്ചിരുന്നു. നാലായിട്ട് തരംതിരിച്ചിരുന്ന ഏതൊക്കെയാണ് നമുക്കറിയാം, ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യാൻ, ശൂദ്ര. ഇവിടെ ബ്രാഹ്മിൺസ് ഏറ്റവും മേൽജാതിയിലുള്ള വ്യക്തികളായിരുന്നു. അതിന് താഴെയാണ് ക്ഷത്രിയർ. ക്ഷത്രിയർ രാജകുടുംബത്തിൽ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നത് ക്ഷത്രിയ വംശത്തിലുള്ളവരായിരുന്നു. ഇനി വൈശ്യർ എന്ന് പറയുന്നത് അവർ വ്യവസായം നടത്തുന്നവരും, ശൂദ്ര എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ളവരായിരുന്നു. സോ ഈ ശൂദ്ര ബുദ്ധിസത്തിൽ വർണ്ണ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അന്നത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ശൂദ്ര വംശത്തിൽപ്പെട്ട ജനങ്ങൾക്ക് റിച്വൽസ് എന്തെങ്കിലും വേദങ്ങളെ വായിക്കുവാനുള്ള അവകാശമോ അല്ലെങ്കിൽ പഠിക്കാനുള്ള അവകാശമോ റിച്വൽസ് ചെയ്യുന്നതിനുള്ള അവകാശമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജൈനിസത്തിലേക്ക് വരുമ്പോൾ ഇവർ വേദത്തെ അംഗീകരിക്കുന്നുണ്ട്, വർണ്ണ സിസ്റ്റത്തെ അംഗീകരിക്കുന്നുണ്ട്. വർണ്ണ സിസ്റ്റത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇവർ പറയുന്നത് ശൂദ്ര വംശത്തിൽപ്പെട്ടവർക്കും എന്ത് ചെയ്യാം, കേവല ജ്ഞാനം. ഞാൻ പറഞ്ഞായിരുന്നു കേവല ജ്ഞാനം എന്തായിരുന്നു പറഞ്ഞായിരുന്നു, സ്പിരിച്വൽ നോളജ്. സോ ഇതിനുള്ള ഒരു അവകാശമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാം പഠിക്കാനുള്ള ഒരു അവകാശം ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേവല ജ്ഞാനം നേടാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷേ അവർ ത്രീ രത്നാസ് ഫോളോ ചെയ്യണം. ത്രീ രത്നാസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് വേദ: റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കോണ്ടക്ട്. സോ ഈ ത്രീ പ്രിൻസിപ്പിൾസിനെയാണ് ത്രീ രത്നാസ് എന്ന് പറയുന്നത്. സോ ഈ ത്രീ രത്നാസ് ഫോളോ ചെയ്യുന്നതിലൂടെ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും എന്ത് ചെയ്യാം, കേവല ജ്ഞാനം അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അറിവ് നേടുന്നതിനുള്ള അവകാശം ഇവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ അവർക്ക് സ്പിരിച്വൽ നോളജ് ലഭിക്കും എന്നാണ് ഇവിടെ ഈ ജൈനിസത്തിൽ പറയുന്നത്. സോ ഇതാണ് ജൈൻ മതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ജൈനിസത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള വിവരങ്ങൾ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവ സ്പ്രെഡായതെന്ന്. ഇന്ത്യയിലും ആകട്ടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജൈനമതം സ്പ്രെഡായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സ്പ്രെഡായതെന്ന് നമുക്ക് നോക്കാം. സോ ജൈനിസം എങ്ങനെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ സ്പ്രെഡായതെന്ന് നോക്കാം. സോ മെയിനായിട്ടും ജൈനിസത്തിൻ്റെ ടീച്ചിങ്സ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംഘ എന്ന് പറയുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സോ ഈ സംഘ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ ആണുങ്ങൾക്കും അതുപോലെ പെണ്ണുങ്ങൾക്കും പ്രവേശനമുണ്ടായിരുന്നു. അതുകൂടാതെ സംഘയിൽ അവിടെ സന്യാസിമാരുണ്ടായിരുന്നു, അതുപോലെ ലേ ഫോളോവേഴ്സ്. ലേ ഫോളോവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾ, സന്യാസിമാരല്ലാത്തവരും സാധാരണ ജനങ്ങളുണ്ടായിരുന്നു. സോ ഇവരെയാണ് ലേ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സംഘ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ മോങ്സ്, അതുപോലെ ലേ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ജൈനിസം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയിൽ മൊത്തം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതുപോലെ അന്നത്തെ രാജാക്കന്മാരായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യ, അതുപോലെ ഖരാവേള, കലിംഗ രാജാവായിരുന്നു, ഒഡീഷയിലാണ് കലിംഗ രാജാവായിരുന്നു ഖരാവേള. സോ ഇദ്ദേഹവും അതുപോലെ ചില രാജവംശം അതായത് സൗത്ത് ഇന്ത്യയിലെയും കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ റോയൽ ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു, ഇവരും ഈ ജൈന മതത്തിൽ വിശ്വസിച്ചിരുന്നു, അത് പാട്രണൈസ് ചെയ്തിരുന്നു. സോ ഇവരെല്ലാവരും ജൈനിസം പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ചാലുക്യാസ്, രാഷ്ട്രകൂതാസ്, കടംപാസ് ഇവരെല്ലാം ഓരോരോ രാജവംശങ്ങളായിരുന്നു. സോ ഇവരെല്ലാവരും തന്നെ ജൈനിസം സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. സോ ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ജൈനിസം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ സ്പ്രെഡാവുകയും വളരെയധികം പ്രചാരം നേടുകയും ചെയ്തു. ദെൻ ഫോർത്ത് സെഞ്ചുറിയുടെ അവസാനത്തോടുകൂടി ഗാഞ്ചസ് റീജിയനിൽ, അതിൽ ഗംഗയുടെ തീരങ്ങളിൽ, ആ പ്രദേശത്ത് അല്ലെങ്കിൽ നോർത്തേൺ പ്ലെയിൻസിലായിട്ടൊരു ഫെമൈൻ ഉണ്ടായി. സോ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ജെയിൻ മോങ്സ് എന്ത് ചെയ്തു, കുറച്ച് പേര് അതായത് ഭദ്രബാഹു എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു മോങ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചന്ദ്രഗുപ്ത മൗര്യ അതുപോലത്തെ കുറച്ച്
ഫോളോവേഴ്സ് ഈ ഒരു ദുരന്തത്തിന് ഫെമൈൻ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ കാരണത്താൽ ഇവർ സൗത്ത് സദേൺ ഇന്ത്യ അതായത് ശ്രാവണ ബെൽഗോൾ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റായി. അതുപോലെ കുറച്ച് പേര് അതായത് ഈ ജൈനിസം പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മഗധ റീജിയനിലാണ്. സോ ഈ മഗധ റീജിയൻ അഥവാ നോർദേൺ പ്ലെയിൻസിൻ്റെ ബീഹാർ ഏരിയ ആണ് മഗധ റീജിയൻ. സോ ഈ മഗധ റീജിയനിൽ ജൈനിസം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബീഹാർ ഏരിയയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെയായിരുന്നു ജെയിൻ മോങ്സ് അല്ലെങ്കിൽ സംഘ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. സോ ഇവിടെ നിന്നാണ് ജെയിൻ മോങ്സ് എന്ന് പറയുന്നത് കുറച്ച് ജെയിൻ മോങ്സ് അതുപോലെ ഭദ്രബാഹുവിൻ്റെ നേതൃത്വത്തിൽ ചന്ദ്രഗുപ്ത മൗര്യ രാജാവും അതുപോലെ കുറച്ച് ഫോളോവേഴ്സ് കൂടെ ഫെമൈൻ ഉണ്ടായതിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹം ശ്രാവണ ബെൽഗോള കർണാടകയിലെ ശ്രാവണ ബെൽഗോളയിലേക്ക് ഷിഫ്റ്റ് ആകുന്നത്. സോ ഈ ഷിഫ്റ്റ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥൂലബാഹു എന്ന് പറയുന്ന മോങ്സിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ഫോളോവേഴ്സ് അവിടെ തന്നെ അതായത് മഗധ റീജിയനിൽ തന്നെ സ്റ്റേ ചെയ്തു ഫെമൈൻ ഉണ്ടായിരുന്ന സമയത്ത് കൂടി അവിടെ തന്നെ നിന്നു. സോ ഈ ഒരു കാരണത്തിൽ ഈ കുറച്ച് പേര് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും കുറച്ച് പേര് മഗധയിൽ തന്നെ നിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്നു. അതായത് തിരിച്ചു വരുമ്പോഴേക്കും അതായത് ചന്ദ്രഗുപ്ത മൗര്യം ഭദ്രബാഹു എല്ലാം തിരിച്ചെത്തുമ്പോഴേക്കും മഗധയിലേക്ക് തിരിച്ചു എത്തുമ്പോഴേക്കും ഈ സ്ഥൂലബാഹു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫോളോവർ ഈ സ്ഥൂലബാഹുവും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും ഈ ജൈനിസത്തിൻ്റെ കുറേ കാര്യങ്ങൾ തിരുത്തി മാറ്റി എഴുതി അവരെന്ത് ചെയ്യുന്നു ശ്വേതാംബര ദിഗംബര എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ട് തിരിയുന്നു. സോ സ്ഥൂലബാഹുവിൻ്റെ നേതൃത്വത്തിലുള്ളവർ ശ്വേതാംബരാസ് എന്നറിയപ്പെട്ടു അതിനുശേഷം അതുപോലെ ഭദ്രബാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇൻക്ലൂഡിങ് ചന്ദ്രഗുപ്ത മൗര്യ ദിഗംബരാസ് എന്നറിയപ്പെട്ടു. സോ ഇവിടെയാണ് ശ്വേതാംബരാസ് അതുപോലെ ദിഗംബരാസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ട് ജൈൻ മതം തിരിയുന്നത്. സോ ഇവരുടെ ഇവരുടെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഇവരുടെ ഗ്രന്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് 12 അംഗാസ് എന്ന് പറയുന്നത്. ജെയിൻ കൗൺസിൽസ് ഉണ്ടാകുന്നു, ബുദ്ധിസ്റ്റ് കൗൺസിൽ നമ്മൾ കണ്ടായിരുന്നു, 4 ബുദ്ധിസ്റ്റ് കൗൺസിൽ. അതുപോലെ തന്നെ ഇവിടെയും ഈ ശ്വേതാംബരാസും ദിഗംബരാസും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവരുടെ നേതൃത്വങ്ങളെല്ലാം വിളിച്ചു കൂട്ടി കൗൺസിൽസ് നിർമ്മിക്കുകയും സോ ഈ കൗൺസിൽസിൻ്റെ ഭാഗമായിട്ട് ഈ കൗൺസിൽസിൽ വെച്ചാണ് ഇവർ ഈ ഗ്രന്ഥങ്ങൾ രചിക്കുന്നത്. സോ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ രചിച്ചത് സാംസ്കൃത് ലാംഗ്വേജ് അതുപോലെ പ്രാകൃത് ലാംഗ്വേജിലായിരുന്നു. പ്രാകൃത് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന മഗധ റീജിയണിൽ ഉണ്ടായിരുന്ന കോമൺ പീപ്പിൾ സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു പ്രാകൃത്. അതുപോലെ അർദ്ധ മഗധ എന്ന് പറയുന്ന ഒരു ഭാഷ കൂടി ഉണ്ടായിരുന്നു അർദ്ധ മഗധ. സോ ഈ അർദ്ധ മഗധയിലും കൂടെയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇതായിരുന്നു മെയിനായിട്ടും ജൈനിസത്തിൻ്റെ അല്ലെങ്കിൽ ജൈന മതത്തിൻ്റെ പ്രചാരണം എങ്ങനെയാണ് നടന്നതെന്നാണ് നമ്മൾ കണ്ടത്. ഇനി ബുദ്ധമതം ഫാൾ ആയതുപോലെ തന്നെ അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെ ഡിക്ലൈൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ കാലക്രമേണ ജൈനിസത്തിൻ്റെയും ഒരു പ്രാധാന്യം കുറഞ്ഞു വന്നു. അതിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഒന്ന്, ഞാൻ ഈ ജൈനിസം തുടങ്ങിയപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഇവർ വർണ്ണ സിസ്റ്റം അംഗീകരിച്ചിരുന്നു. സോ വർണ്ണ സിസ്റ്റത്തെ ഇവർ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നില്ലെങ്കിൽ കൂടി ഈ ഇതിൽ തന്നെ വർണ്ണ സിസ്റ്റം നിലനിന്നിരുന്നു. സോ നമുക്കറിയാം ഈ ജൈനിസം അല്ലെങ്കിൽ ബുദ്ധിസം മെയിനായിട്ടും ആളുകൾ ഫോളോ ചെയ്യുന്നതിനുള്ള കാരണമായിരുന്നത് പ്രധാനമായിട്ടും ഈ വർണ്ണാസിസ്റ്റം ആയിരുന്നു. അതായത് ബ്രാഹ്മണിസത്തിൽ വർണ്ണാസിസ്റ്റം നില ലേറ്റർ വേദിക് ഏജിലുണ്ടായിരുന്ന വർണ്ണാസിസ്റ്റത്തിൽ ഇവരെ സമൂഹത്തെ തന്നെ വളരെ വളരെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ തന്നെ വളരെ താഴ്ന്ന രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ വൈശ്യാസും അതുപോലെ ശൂദ്രാസും വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിരുന്നു. നമുക്കറിയാം ശൂദ്രാസിനെ വളരെ താഴ്ന്ന ജാതിക്കാരായിട്ട് കണ്ടിരുന്നത്, അൺടച്ചബിൾസ് ആയിട്ടാണ് കണ്ടിരുന്നത്. അവരെ ബ്രാഹ്മണാസുമായിട്ട് മിംഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേദങ്ങൾ പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, ദൈവത്തിൽ ആരാധിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. സോ ഇതുപോലെയുള്ള ഒരു വർണ്ണ സിസ്റ്റം മനുഷ്യരെ വളരെ താഴ്ന്ന രീതിയിൽ കാണുന്ന ഒരു വർണ്ണ സിസ്റ്റം നിലനിന്നിരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ബ്രാഹ്മിൻസ് സമൂഹത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ബ്രാഹ്മിൻസും ക്ഷത്രിയാസും സമൂഹത്തിൽ വളരെ ഉയർന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇവരെ വളരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശൂദ്ര ഗണത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ ശൂദ്രവംശത്തിൽപ്പെട്ടവരെ അവരെന്ത് ചെയ്യാൻ ആരംഭിച്ചു, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആരംഭിച്ചു. സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ബ്രാഹ്മണിസത്തിലും അതുപോലെ ഹിന്ദുവിസത്തിലുമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുകയും അതിനുശേഷം വന്ന ബുദ്ധിസത്തിലും ജൈനിസത്തിലും ഈ വർണ്ണ സിസ്റ്റം ഇല്ല അല്ലെങ്കിൽ ജനങ്ങളെ എല്ലാവരും ഈക്വൽ ആയിട്ടാണ് കാണുന്നത്, അവരെ വേർതിരിച്ച് കാണുന്നില്ല എന്നതിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനമായിരുന്നു ജൈനിസത്തിലും ബുദ്ധിസത്തിലേക്കും ആളുകളെ ആകർഷിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ബുദ്ധിസത്തിന് വിപരീതമായിട്ട് ജൈനിസത്തിൽ പ്രധാനമായിട്ടും വർണ്ണ സിസ്റ്റം ഇവർ അംഗീകരിച്ചിരുന്നു, സമൂഹത്തിൽ തരംതിരിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ശൂദ്രാസിന് എന്ത് ചെയ്തിരുന്നില്ല,
വളരെ താഴ്ന്ന രീതിയിൽ കണ്ടിരുന്നില്ല. അവർക്കും സ്പിരിച്വൽ നോളജ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അറിവ് നേടാനുള്ള അവകാശമുണ്ട് എന്ന ഒരു കാര്യം ഒഴിച്ചാൽ ഇവർ ബ്രാഹ്മണിസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ വർണ്ണ സിസ്റ്റം ജൈനിസത്തിലേക്ക് വരുന്നത് കൂടുതൽ ആളുകൾ വരുന്നതിന് ഒരു പരിധിവരെ തടഞ്ഞിരുന്നു. അതുപോലെ എക്സ്ട്രീം പെനൻസ് ആൻഡ് റിനൺസിയേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. അഗ്രികൾച്ചർ ചെയ്യുന്നത് തടഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം അന്നത്തെ സമൂഹത്തിൽ ഇന്നുപോലുള്ള ഇന്നത്തേതുപോലുള്ള വളരെയധികം വ്യവസായങ്ങളോ ഒന്നും കണ്ടിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതമാർഗം എന്ന് പറയുന്നത് ഏകദേശം 90% ആളുകളുടെയും ജീവിതമാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയായിരുന്നു. വളരെ കുറച്ച് ആളുകൾ, അതും വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ട്രേഡ് ചെയ്തിരുന്നത്. ബട്ട് ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും തന്നെ ചെയ്തിരുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. പക്ഷെ ജൈനിസത്തിൽ ഈ എക്സ്ട്രീം പെനൻസിൻ്റെയും റെനൺസിയേഷൻ്റെയും ഭാഗമായിട്ട് അഗ്രികൾച്ചർ ചെയ്യുന്നത് ഒരു പാപമായിട്ട് കണ്ടിരുന്നു. നമ്മൾ കണ്ടു എല്ലാ വസ്തുക്കളിലും, ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ആത്മാവുണ്ട്, അതുകൊണ്ട് തന്നെ അവയ്ക്ക് നമ്മൾ ഇഞ്ചുറി ചെയ്തിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് വേദനിക്കും എന്നുള്ള ഒരു വിശ്വാസം ജൈനിസത്തിൽ നിലനിന്നിരുന്നു. സോ അതുകൊണ്ട് അഗ്രികൾച്ചർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ കീടങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതിലൂടെ നമ്മൾ പാപമാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വിശ്വാസം ജൈനിസം പ്രചരിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്തു? ഈ താഴ്ന്ന, അല്ലെങ്കിൽ ലേ ഫോളോവേഴ്സ് എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ ഈ ജൈനിസത്തിലേക്ക് വരാന് ബുദ്ധിമുട്ട് കാണിക്കുകയും അതുപോലെ കാലക്രമേണ ഈ ജൈനിസത്തിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുകയുമാണ് ചെയ്തത്. സോ ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ ജൈനിസത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നതിനുള്ളത്. ഒന്നാമത്തെ കാരണം, വർണ്ണ സിസ്റ്റം നിലവിൽ നിന്നിരുന്നു, അതുകൊണ്ട് തന്നെ സമൂഹത്തെ ഇവിടെയും തരംതിരിച്ച് തന്നെയാണ് കണ്ടിരുന്നത്. ഈക്വലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിലും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള പെനൻസും ഡെനൺസിയേഷനും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അഗ്രികൾച്ചർ വരെ ചെയ്യാനുള്ള ഒരു അഗ്രികൾച്ചർ വരെ പാപമായിട്ട് കണ്ടിരുന്നു. സോ ഈ രണ്ട് മെയിൻ കാരണങ്ങൾ കൊണ്ടാണ് ജൈനിസത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും കാലക്രമേണ അത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തത്. സോ ഇതാണ് നമ്മൾ ജൈനിസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചത്. സോ ഈ വീഡിയോ മാത്രമല്ല, വേറെയും വീഡിയോസ്, അതായത് ഇവിടെ ചാലുക്യാസ്, രാഷ്ട്രകൂതാസ്, കടമ്പാസ് ഈ ഡൈനാസ്റ്റികൾ ഏതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യ ആരാണ്, ഇതുപോലുള്ള ഇവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മിഡീവൽ ഹിസ്റ്ററിയുടെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇതുവരെ ഇട്ട വീഡിയോകൾ കാണുക, കണ്ടതിന് ശേഷം ജൈനിസം കാണുക. കാരണം ജൈനിസം അതിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റിയാണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു.